കണ്ടതാ. വളരെ സൗന്ദര്യമുള്ള മുഖം. വിരോധമില്ലെങ്കിൽ ഞാനൊരു ഫോട്ടോ എടുത്തോട്ടെ? എന്റെ സ്റ്റുഡിയോയിൽ വെക്കാനാ. എടുത്തോളൂ, ഒരു ബുദ്ധിമുട്ടും ഇല്ല. Thank you.
சார். கன்கிராச்சுலேஷன்ஸ். தேங்க் யூ. இப்ப சந்தோஷம் ஆயிலே, நீ பிடிச்சோ. മനസ്സിലായില്ല, ഞാൻ മനസ്സിലാക്കി തരാം. ഇനി മേലാൽ ഇവിടെ താമസിക്കാൻ അനുവാദമില്ല. അതിന് ഞാനൊരു തെറ്റും ചെയ്തില്ലല്ലോ. റോഡിൽ അരഞ്ഞു തിരിഞ്ഞു കിടക്കുന്ന കണ്ട അലവലാദികളെ കൊണ്ട് താമസിപ്പിക്കാനുള്ളതല്ല ഈ വീട്. മര്യാദക്ക് സംസാരിക്കണം. തോന്നിയ ദിവസം പറയരുത്. എന്റെ ഭാര്യയെ കൂട്ടി എന്തെങ്കിലും പറയണ്ടല്ലോ. ഇല്ല ചേച്ചി, ഇതൊക്കെ കേട്ട് കണ്ണടച്ച് വാപ്പു തിന്നാലേ ചെയ്യാകുത്തൻ സമ്മതിച്ച പോലെയാവും. അയ്യടാ, ഒന്ന് പോടാ, അല്ലെങ്കിൽ നീ ഞങ്ങൾ ഒലത്തും. അവന് കെട്ടാൻ കിട്ടിയ ഒരു പെണ്ണ്. മുതലാളി പോടാ അപ്പുറത്ത്. ഇനി അവനെ ഇങ്ങനെ വെറുതെ വിട്ട എന്റെ അഭിമാനത്തിന് പ്രശ്നമാവും. ചേച്ചി, ഞാൻ ഈ ലീവ് ലെറ്റർ ഒരു മിനിറ്റ്. അല്ല, ഇനി ഇവിടെ വരണ്ട. ഇതുവഴി എന്നെ മടങ്ങി പോവാം. മടങ്ങി പോവാനോ? എന്തിന്? എവിടെ വേണേലും പോയിക്കോളൂ. നിങ്ങൾക്ക് ഇവിടെ ജോലിയില്ല. ഇതാ ഡിസ്മിസ് ഓർഡർ. ഡിസ്മിസ് ഓർഡർ? അതെ. മധുവിന്റെ അടുത്തിപ്പോ എനിക്ക് സംസാരിച്ച് നിൽക്കാൻ സമയമില്ല. വേഗം പോകും. എനിക്ക് ഇവിടെ ജോലി ഇല്ലാന്ന് പറയാനുള്ള കാരണം അതറിയാതെ ഞാൻ ഇവിടെ പോകുന്ന പ്രശ്നമില്ല. അതെ, തോന്നുമ്പോ അവധി എടുക്കാനും ഇഷ്ടാനുസരണം ചുറ്റിക്കറങ്ങിയിട്ട് തന്റെ ഇഷ്ടത്തിന് വന്ന് ഇവിടെ ജോലി ചെയ്യാനും ഈ ഓഫീസ് തന്റെ തന്തയുടെ നല്ലല്ലോ. എന്നെ വിട്. ദയവീത് എന്നോട് ദേഷ്യപ്പെടില്ലേ. ഞാൻ സത്യം തുറന്നു പറയാം. പറയും. ലണ്ടനിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മുതലാളിയുടെ മകൾ സ്വപ്നയെ മധുവിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണമെന്ന് തീരുമാനിച്ചിരിക്കുകയായിരുന്നു. അതിനിടയിൽ മധു മറ്റൊരു പെണ്ണിനെ വിവാഹം ചെയ്തു എന്ന് അവരറിഞ്ഞപ്പോ ദേഷ്യപ്പെട്ട് ഈ ഓഫീസിൽ എന്നല്ല ഈ പരിസരങ്ങളിലെല്ലാം തന്നെ മധുവിനെ കുറിച്ച് മോശമായ റിപ്പോർട്ട് പരസ്യപ്പെടുത്തിയിട്ടുണ്ട്. ഈ നിലയിൽ മധുവിന് ഒരു ജോലി കിട്ടുക എന്ന് പറയുന്നത് പ്രയാസമായിരിക്കും. സാരമില്ല. പിന്നെ ഈ വാശിയും വെല്ലുവിളിയും ഒക്കെ ഈ മധുവിനോട് വേണ്ടെന്ന് തന്റെ മുതലാളിയോട് പോയി പറഞ്ഞേക്കും. എന്നാ പേടിച്ചു പോയോ? വാ പോകാം. ഇതെന്ത് പറ്റി? പെട്രോൾ ഉണ്ടല്ലോ. കൊള്ളാമല്ലോ സാറേ വണ്ടി. കലക്കം വണ്ടി. ഇമ്പോർട്ടോ എക്സ്പോർട്ട്? ഈ വണ്ടി കലക്കം വണ്ടി മാത്രമല്ല, പുതിയ വണ്ടി, നല്ല പിക്കപ്പും ഉണ്ട്. കാണൂടാ.
പ്രശ്നങ്ങൾ. അതിനിടയിൽ വണ്ടിയും അടുത്ത വല്ല വർക്ക്ഷോപ്പ് ഉണ്ടോ നോക്കാം. വാ കേറ്. അടുത്തൊന്നും വർക്ക്ഷോപ്പ് കാണുന്ന ലക്ഷണമില്ല. എന്തായാലും ഈ അസമയത്ത് യാത്ര ചെയ്യുന്നത് അത്ര നല്ലതല്ല. നമുക്ക് ഇവിടെ ഒന്ന് ചോദിച്ചു നോക്കാം. ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. ഹണിമൂണ് നാളെ പോയാലും വിരോധമൊന്നുമില്ലല്ലോ. എന്താണ് സീതിനി ഒന്നും ഉണ്ടായി നിൽക്കുന്നത്? പേടിച്ചു പോയോ? എന്റെ പേടിയൊക്കെ ഞാൻ മാറ്റിത്തരും. എന്താ ഇവിടെ ആരുമില്ലെന്ന തോന്നുന്നത്? നമുക്ക് പോവാം. വാ നടക്ക. ആരാ? മനസ്സിലായില്ലേ? ഞാനൊരു പുരുഷൻ, ഇവിടെ ഒരു സ്ത്രീ. അതെനിക്ക് മനസ്സിലായി. നിങ്ങൾ ആരാന്നാ ചോദിച്ചത്? ഈ ചോദ്യം ചോദിക്കുന്നത് നിങ്ങൾ ആരാ? ഞാനിവിടുത്തെ വാച്ച്മാനാ. എല്ലാ കാര്യങ്ങളും ഞാനാ നോക്കുന്നേ. വളരെ സന്തോഷം. ഞങ്ങൾക്ക് ഒരു ദിവസം ഇവിടെ താമസിക്കാൻ തോന്നുന്നവർക്കെല്ലാം കേറി താമസിക്കാനുള്ള സ്ഥലമല്ല ഇത്. അയ്യോ, ഇതെന്റെ ഭർത്താവാണ്. താമസിക്കാൻ ഒരു സൗകര്യം കിട്ടിയാ കൊള്ളാമായിരുന്നു. അതിന് വാടക എത്ര വേണമെങ്കിലും തരാം. അതിനിതിൽ ഓട്ടല്ലോ. എങ്ങനെങ്കിലും ഒന്ന് ശരിയാക്കണം. വേണമെങ്കിൽ നാളെ താമസിക്കാം. ഇന്ന് വേറെ ആളുകൾ വരുന്നുണ്ട്. എന്താ ഇവിടെ പ്രശ്നം? അവർക്ക് ഇന്നിവിടെ താമസിക്കാൻ സ്ഥലം വേണോന്ന്. ഒന്ന് സൗകര്യം ചെയ്തു തരണം. നിങ്ങളെ രണ്ടുപേരെയും കണ്ടിട്ട് പുതിയ മാരേജ് കപ്പിൾ ആണെന്ന് തോന്നുന്നു. ശരിയാണ്. അതറിഞ്ഞിട്ട് തനിക്കെന്ത് വേണം? താനാരാ ഇതൊക്കെ ചോദിക്കാൻ? എടോ കുഞ്ഞെ, ചൂടാവല്ലേ? അത് ആരോഗ്യത്തിന് അത്ര നല്ലതല്ല. മധുട്ടെ, പ്ലീസ് ഒന്ന് സമാധാനപ്പെടും. പ്ലീസ്. വെരി സ്മാർട്ട് ഗേൾ. കുട്ടിയുടെ പേരെന്താ? നിശീദിനി. നല്ല പേര്. ആ നിശീദിനി, നിങ്ങൾ രണ്ടുപേരും ഇവിടെ വരാൻ കാരണം എന്താ? കഥ പറയാൻ സമയമില്ല. നീ വാ, നമുക്ക് പോവാ. വെറുതെ അഹങ്കാരത്തിന് വേണ്ടി കാണിക്കുന്ന ഈ ധൈര്യം, ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഈ പാവം പെൺകുട്ടിയോട് വേണ്ട. ഏതായാലും ഈ കൊച്ചിനു വേണ്ടിയെങ്കിലും താമസിക്കാൻ ഏർപ്പാടാക്കി തരാം. ഇവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണം. മനസ്സിലായോ? മനസ്സിലായോ? ഇവിടെ കുളിക്കാൻ വല്ല സൗകര്യം ഉണ്ടോ? ഇവിടെ കുളിമുറിയൊന്നും ഇല്ല. പുറകിൽ കിണറുണ്ട്, പമ്പ് സെറ്റ് ഉണ്ട്. അവിടെ വേണമെങ്കിൽ കുളിക്കേ, എന്ത് വേണമെങ്കിലും ആകാ. മധുവേട്ടൻ എന്താ ആലോചിക്കുന്നേ? അയാളെങ്ങനെ ചോദിച്ചോണ്ടാണോ? പാസ്റ്റ് ഈസ് പാസ്റ്റ്. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. ഇനി നടക്കാനുള്ളത് നമുക്ക് ആലോചിക്കാം. ആലോചിക്കട്ടെ. ഉറങ്ങണ്ടേ? ഉറങ്ങുമ്പോഴും ഒരൊറ്റ സുഖമാണ്, പക്ഷെ ഉണർന്നിരിക്കുമ്പോൾ കിട്ടുന്ന സുഖം, അനുഭവം എല്ലാത്തിനും ഒരു പ്രത്യേകത ഉണ്ട്. അങ്ങനെയോ? ആ സൗന്ദര്യമുള്ള ഭാര്യ അടുത്തിരിക്കുമ്പോ ഏതൊരു ഭർത്താവും കവിയായി മാറും, ബലവാനായി മാറും. നമുക്കൊന്ന് പോയി കുളിച്ചിട്ട് വരാം. പ്ലീസ്. അത് കൊള്ളാം. നീ ആദ്യം കുളിച്ചിട്ട് വാ, എന്നിട്ട് ഞാൻ കുളിക്കാം. ഏതിലും ലേഡീസ് ഫസ്റ്റ്. Thank you.
മയിലാടും പൊന്നിൽ മഴയോര കുന്നിൽ വിഴി തേടും പൊന്നെ നീ മുന്നിൽ പുതുമഞ്ഞിൻ വീട്ടിൽ പുളകത്തിൻ കൂട്ടിൽ പുലരുന്നു നീ എൻ താരാട്ടിൽ തളിരോയിൽ ഇതളോ കണ്ണിൽ നിറമേഴും സ്വരമേഴും മയിലാടും കുന്നിൽ മടിയിൽ ഞാൻ വീഴും ഇനിയെല്ലാം നൽകും നിൻ കയ്യിൽ
ഷമി. സന്തോഷിക്കാൻ പറ്റാതെ ഇരിക്കുമ്പോ ആ വിഷമത്തിൽ നമുക്കും പങ്കില്ലേ? അതിനിപ്പോ നമ്മൾ എന്ത് ചെയ്യണമെന്നാ സിന്ധു പറയുന്നത്? വെറും ബോയ്ഫ്രണ്ടും ഗേൾഫ്രണ്ടും ആയിട്ടല്ല നമ്മൾ ഓരോരുത്തരും കാണുന്നത്. നമ്മളില്ലാത്തൊരു ലോകം നമുക്ക് വേണ്ടാന്ന് വെച്ചിട്ടല്ലേ നമ്മൾ എല്ലാവരും ഒന്നിച്ചിവിടെ കഴിയുന്നത്. നമ്മളെല്ലാരും കൂടെ കളിച്ചും രസിച്ചും ചിരിച്ചും സന്തോഷമായി നടക്കുന്നു. പക്ഷെ ഉറങ്ങുമ്പോ മാത്രം സെപ്പറേറ്റ് ആയിട്ടാണ് കിടക്കുന്നത്. അത് നമ്മുടെ നാടിന്റെ കൾച്ചർ അല്ലേ. ചിന്തു കുഞ്ഞിനൊരു ഫോണുണ്ട്, അച്ഛനാണ്, ഉടനെ തിരിച്ചു വിളിക്കാന്ന് പറഞ്ഞു. ശരി, ഞാനിപ്പോ വരാം. ഹലോ മോളാണോ? ആ മോളെ, ഇത് ഡാഡിയാ. ഹായ് ഡാഡി. മോളെ എക്സാം കഴിഞ്ഞോ? കഴിഞ്ഞു ഡാഡി. വെക്കേഷന് ഞാനും ഫ്രണ്ട്സും ഗോവയ്ക്ക് പോന്നു. മോള് അത്യാവശ്യമായിട്ട് വീട്ടിൽ വാ, ഗോവയ്ക്കൊക്കെ പിന്നെ പോവാ. ശരി, വെക്കട്ടെ. ബൈ. ഓക്കെ, ബൈ. എന്താ സിന്ധു, എന്ത് പറ്റി? എന്താന്നറിയില്ല, ഡാഡി അത്യാവശ്യമായിട്ട് വരണമെന്ന് എന്നോട് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമ്മുടെ ഗോവ പ്രോഗ്രാം ക്യാൻസൽ ചെയ്തിട്ട് ഞങ്ങൾ എല്ലാരും കൂടെ സിന്ധുവിന്റെ വീട്ടിലേക്ക് വരാം. എന്താ, സിന്ധുവിന്റെ ഡാഡിക്ക് വിരോധം ഉണ്ടാവില്ലോ? ഏ, എന്റെ ഡാഡിക്ക് അങ്ങനെ യാതൊരു കോംപ്ലക്സും ഉണ്ടാകാൻ വഴിയില്ല. പുള്ളിക്കാരൻ നല്ല സോഷ്യൽ ടൈപ്പാ. അപ്പൊ പിന്നെ ഒട്ടും താമസിക്കണ്ട, നാളെ തന്നെ പുറപ്പെടാം. എന്താ സിന്ധു, വീണ്ടും മുഖത്തൊരു വല്ലായ്മ? രാജേഷ്, നമ്മുടെ ശാരദ ടീച്ചറെ കുറിച്ച് ചിന്തിക്കുമ്പോ എങ്ങനെ അവരെ തനിച്ചു വിട്ടിട്ട് പോവും?
എന്നാ നമുക്ക് അവരെ കൂടെ കൂടെ കൂട്ടിയാലോ. ഗുഡ് ഐഡിയ. ലക്ഷ്മിക്കുട്ടി സ്ഥലത്തില്ല, രണ്ടു ദിവസം കഴിഞ്ഞേ വരുള്ളൂ, നമുക്ക് ഇനി ജോലി കടിക്കാം. നീ വാ ലക്ഷ്മിക്കുട്ടി. എന്താടോ ഇത്രയും നേരത്തെ കഥ അടച്ച്? എന്തിയായിരുന്നു സാറ്, രണ്ടു ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞിരുന്നല്ലോ, അതുകൊണ്ടാ കഥ അടച്ചത്. ഞാൻ നിന്നോട് പറഞ്ഞ വാക്ക് പാലിക്കണമെന്നുണ്ടോ? നീ എന്റെ സെർവന്റ് ആണോ അതോ മുതലാളിയാണോ? ക്ഷമിക്കണം സാർ, ഇനി അങ്ങനെ പറ്റില്ല. ലക്ഷ്മി ഇവിടെ അകത്തുണ്ട്. ജീവിച്ചാൽ ഇങ്ങനെ വേണം ജീവിക്കാൻ. മനസ്സിൽ എങ്ങനെ തോന്നുന്നു അങ്ങനെയൊക്കെ നടക്കാം. ആ നമുക്ക് സാധിക്കുമോ? എല്ലാത്തിനും തലയിൽ എഴുത്തു വേണം. വരുന്നേ, ഞാൻ വിളിച്ച എന്റെ ലക്ഷ്മിക്കുട്ടി പോലും ഇങ്ങനെ വിളി കേൾക്കില്ല. സാർ സോഡ. അയ്യോ എനിക്ക് വേണ്ട. ആദ്യം ഇത് കഴിക്ക്, അടുത്ത ഗ്ലാസ് വേണമെങ്കിൽ വേണ്ടാന്ന് വെച്ചു. എനിക്ക് ഇതൊന്നും ശീലമില്ല. വേണ്ട, ശീലിക്കണ്ട. പക്ഷേ എന്റെ ആഗ്രഹം സാധിച്ചാലേ ശ്രീമതിയല്ലേ, മനസ്സുണ്ടെങ്കിൽ സുഖത്തിന് അതിരില്ല. പിന്നെ നിന്റെ ഇഷ്ടം, ഞാൻ നിർബന്ധിക്കുന്നില്ല. ഇതാ ബുദ്ധി. ആര് വിളിച്ചാലും ഞാനില്ല എന്ന് പറഞ്ഞു. ശരി. നേരവും കലവും നോക്കാതെ ഓരോരുത്തരും മതി. ഹലോ, ശരി. ഫോണിൽ ആരാ? ഇങ്ങനെ മുഖം മാറാൻ മാത്രം എന്ത് സംഭവിച്ചു? എന്നോട് പറയാൻ പാടില്ലാത്ത കാര്യമാണെങ്കിൽ പറയണ്ട. മതി മതി, നീ അറിയാൻ പാടില്ലാത്ത രഹസ്യം ഒന്നുമില്ല. എന്റെ മോടെ കാര്യത്തെ പറ്റി ചിന്തിച്ചു പോയതാ. മകൾക്ക് എന്തു പറ്റി? ഒന്നും പറ്റിയില്ല. അവളുടെ കല്യാണം എത്രയും പേരും നടത്തിയാ അത്രയും നല്ലതാ. കല്യാണം കഴിഞ്ഞ വരുന്ന മരുമകൻ എന്തെങ്കിലും കുഴപ്പം ഉണ്ടാക്കി വെക്കുമെന്ന് പേടിച്ചാണോ? ഏയ് അല്ല, അങ്ങനെ ഈ മേനോനെ ആർക്കും അടിമപ്പെടുത്താൻ കഴിയില്ല. അവക്ക് മൂന്ന് തലമുറയ്ക്ക് വേണ്ട വാക ഞാൻ എപ്പോഴേ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ആഫ്റ്റർ മാരേജ് രണ്ടുപേരെയും ഫോറിൽ അയച്ച് ജീവിതകാലം മുഴുവൻ താമസിക്കാനുള്ള എല്ലാ ഏർപ്പാടും ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്റെ മോളെ കെട്ടാൻ പോകുന്നവനാരാ? അതേക്കുറിച്ച് ചിന്തിച്ച. അതുകൊണ്ട് ശ്രീമതി ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. നിനക്ക് വേണ്ടി ഞാൻ ചിലതൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്, അതൊക്കെ പിന്നെ പറയാം. വാ വാ, സമയം കളയണ്ട. ഡാഡി, ഡാഡി സുഖല്ലേ? എന്താ ഡാഡി ആകെ മെലിഞ്ഞു പോയല്ലോ. മാധവ എന്താ ഇത്? അത് പിന്നെ. ഏയ് അതൊന്നുമില്ല, എല്ലാം മോടെ സ്നേഹം കൊണ്ട് പോകുന്ന. ആ ഡാഡി ഇതെന്റെ ബെസ്റ്റ് ഫ്രണ്ട്സാ. ടീച്ചർ എവിടെ? കാപ്പിയൊക്കെ കുടിച്ചിട്ട് മതി കുളിയൊക്കെ. മാധവ, സിന്ധു
കാപ്പി കുടിച്ചില്ലേലും സാരമില്ല, ആദ്യം ഞങ്ങൾക്കൊന്ന് കുളിക്കണം. ഞാൻ നേരത്തെ ചോദിക്കണമെന്ന് വെച്ചതാ സിന്ധു, ഇവിടെ എത്ര ബാത്റൂം ഉണ്ട്? തനിക്ക് എത്ര ബാത്റൂം വേണം? എനിക്ക് ഒന്ന് മതി. ചുമ്മാ തമാശക്ക് വേണ്ടി പറഞ്ഞതാ, ദേഷ്യപ്പെടല്ലേ. അയ്യോ, എനിക്ക് നിങ്ങളോട് ഒരു ദേഷ്യവും ഇല്ല. ഞാൻ എപ്പോഴും സംസാരിക്കുന്നത് ഇങ്ങനെ തന്നെയാ. ഇത് കേട്ട് ആരും വിഷമിക്കുകയും വേണ്ട. ആ, എല്ലാരും ചായ കുടിക്കുക. എന്താ ടീച്ചർ, ചായ കുടിച്ചില്ലല്ലോ? എനിക്ക് ചായ വേണ്ട. ഓ, അപ്പൊ കോഫി ആയിരിക്കും. ഞാൻ ചായയും കോഫിയും കുടിക്കാറില്ല. അതെ ഡാഡി, ടീച്ചർ പറഞ്ഞത് ശരിയാ. സിന്ധു, ഞങ്ങളുടെ റൂം ഏതാന്ന് പറഞ്ഞു. ഐ ആം സോറി ഡാഡി. ആ മുകളിൽ അവർക്ക് ഇഷ്ടമുള്ള റൂമിൽ താമസിക്കട്ടെ. ആ മാധവ, ഈ സാധനങ്ങളൊക്കെ മുകളിൽ കൊണ്ടുപോയി. ശരി സർ. ആ എന്താടി നോക്കി നിൽക്കുന്നേ? നിന്നോട് പ്രത്യേകം പറയണോ? ഇവർക്ക് റൂം കാണിച്ചു കൊടുക്ക. വേണ്ട വേണ്ട, ഞങ്ങൾ പോയിക്കോളാം. റൂം ഏതാന്ന് പറഞ്ഞാ മതി. വരൂ സാറേ, വരൂ. ടീച്ചർ റെസ്റ്റ് എടുത്തോളൂ, പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കണ്ട. ടീച്ചറിന് സ്വന്തം വീട് പോലെ കരുതാം. വരൂ, നമുക്ക് മുകളിലേക്ക് പോവാം. സന്ധുവളെ, ഡാഡി അത്യാവശ്യമായിട്ടൊന്ന് പുറത്തു പോവുക. ശരി ഡാഡി. നീ ആ പെണ്ണെ എന്ത് ചെയ്തു? എന്താടാ നിനക്ക് ചെവി കേട്ടൂടെ? ഈ ഈ ചാമിക്ക് പാമ്പിന്റെ ചെവിയെ മുതലായാലേ, പിന്നെന്താ നോക്കി നിൽക്കുന്നത്? ആ പെണ്ണ് എവിടെ പോയി? അല്ല, സാറ് ചോദിക്കുന്നത് ഏത് പെണ്ണിന്റെ കാര്യവാ? എടാ, ഒരു പുതിയ ജോഡി ഇവിടെ വന്ന് താമസിച്ചില്ലേ? സാറ് വിചാരിച്ചത് ആ പെണ്ണ് ചത്തൂന്നല്ലേ? എന്നാ ആ പെണ്ണിനെ കൊന്നത് ഞാനാ. എടാ, അത് സത്യമാണോ? മുതലാളിയാണ് സത്യം. അയ്യോ, ഞാനാണേ സത്യം. സാറ് അന്ന് പറഞ്ഞതനുസരിച്ച് ആ പെണ്ണിനെ കുഴിച്ചിടാൻ വേണ്ടി എന്റെ തോളിൽ തൂക്കിയിട്ടപ്പോ അവളുടെ ശ്വാസം എന്റെ തോളിൽ പെട്ടു. അപ്പോൾ അവൾ മരിച്ചിട്ടില്ലെന്ന് എനിക്ക് ബോധ്യമായി. ആ സന്ദർഭത്തിൽ ചത്തിട്ടില്ലല്ലോ, ഇവൾക്ക് ശ്വാസമുണ്ട്. ഇതാണ് മുതലാളി നടന്നത്. ഞാൻ വെയിറ്റ് ചെയ്തിട്ട്. ആ ചീറ്റഡ്. എടാ ശശി, സിന്ധുവിന്റെ ഡാഡി അത്യാവശ്യമായിട്ട് വരാൻ പറഞ്ഞത് എന്തിനായിരിക്കും? ഒരു പെൺകുട്ടിയോട് അവളുടെ ഡാഡി അത്യാവശ്യമായിട്ട് വരാൻ പറഞ്ഞാ അത് അവളുടെ കല്യാണക്കാരിയായിരിക്കും, അല്ലാതെ വേറെ എന്താവാനാടാ? എല്ലാരെയും പോലെ അല്ല സിന്ധുവിന്റെ ഡാഡി. അപ്പോ ഞങ്ങളുടെ വിവാഹം അതത്ര തന്നെ. അവളെന്നെ മറക്കോ? കണ്ടോ, ഉടനെ സംശയം. ആണുങ്ങൾക്ക് സാധാരണ വരാറുള്ളതാ ഈ സംശയം. ദേ സിന്ധു വരുന്നു. നിന്റെ സംശയം നേരിട്ട് തന്നെ തീർത്തു. എനിക്ക് മനസ്സിലായി രാജേഷ് ചോദിക്കാൻ പോകുന്ന ചോദ്യം. നമ്മുടെ കല്യാണക്കാരി ഞാൻ തീരുമാനിക്കും, ഡാഡി അത് അംഗീകരിക്കും. നമസ്കാരം. അല്ലേ, ഇതാ രാഘവനോ? നമസ്കാരം, വാ ഇരിക്കേ. ഓ, കുടിക്കാനെന്താ, ചായയോ? അതോ ഞാൻ വന്നത് ഒരു പ്രധാന കാര്യം പറയാനായിട്ടാ. ഗൗരവമുള്ള കാര്യം അല്ലെങ്കിൽ നമുക്ക് പോകുമ്പോ സാറ് വെച്ച് സംസാരിക്കാം. ഞാൻ പറയാൻ വന്നത് നിങ്ങളുടെ മകളെ കുറിച്ചാ. എന്താ, എന്തു പറ്റി? പേടിക്കാനൊന്നുമില്ല, നിങ്ങളുടെ മകൾക്കൊരു വിവാഹാലോചനയായിട്ട് ഞാൻ വന്നതാ. വിവാഹം? അതെ, നിങ്ങളുടെ മകളെ എന്റെ മകനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണമെന്ന ആലോചനയുമായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. രാഘു, ഇന്നത്തെ കാലത്ത് ആണായാലും പെണ്ണായാലും ശരി,
വിവാഹം അവരുടെ ആവശ്യമാണ്. അത് അവരുടെ ഇഷ്ടാനുസരണത്തിന് നടത്തണം. അങ്ങനെ പിള്ളേരുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്താലേ ഉള്ള സ്വത്തും പണവും വല്ല ആമ്പിള്ളേരും തട്ടിക്കൊണ്ട് പോകും, പെണ്ണുകൊടുത്തനെ നിൽക്കുകയും ചെയ്യും. അപ്പൊ താൻ എന്ത് ഈ സ്വത്തും പണവും കണ്ടിട്ടാ തന്റെ മകന് വേണ്ടി കല്യാണ ആലോചനയും കൊണ്ടുവന്നിരിക്കുന്നത്? എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല. എന്നെ അപമാനിക്കുകയാണോ? എനിക്ക് ഒരുപാട് പണിയുണ്ട്, വെറുതെ എന്നെ മെനക്കെടുത്തരുത്. ശരി, തന്നെ ഞാൻ കാണിച്ചു തരാം. അവന്റെ ഒരു കല്യാണാലോചന. സിന്ധുവിടെ പോയി. ടീച്ചർ, ടീച്ചർ എന്നോട് ക്ഷമിക്കണം, ഞാൻ സിന്ധുവിനെ അന്വേഷിച്ചു വന്നതാ. ഐ എം സോറി. സത്യത്തിൽ സോറി ചോദിക്കേണ്ടത് ഞാനാണ്. കഥ അടിക്കാതിരുന്നത് എന്റെ തെറ്റല്ലേ? രാജേഷേ, ഇതുപോലൊരു ബംഗ്ലാവ് എനിക്കുണ്ടായിരുന്നെങ്കിൽ ആവശ്യത്തിനുള്ള കാശ് ഞാൻ ഉണ്ടാക്കുമായിരുന്നു. അതിനെന്താ, ഇനി ഉണ്ടാക്കാലോ. അതിനുള്ള വക നിന്റെ അച്ഛൻ ഉണ്ടാക്കിയിട്ടില്ലേ? അവിടെയാണ് പ്രശ്നം. അച്ഛന് സ്വത്ത് മാത്രം ഉണ്ടാക്കിയാൽ മതിയായിരുന്നു. പക്ഷേ അച്ഛന്റെ ആഗ്രഹം സാധിക്കാൻ ഒരു ഒരു നായികയെ തിരക്കി പിടിച്ചു. എന്നിട്ട് ആഗ്രഹം സാധിച്ചോ? ആഗ്രഹം സാധിച്ചതിന്റെ ഫലമാ ഞാൻ. എടി, ഇവിടെ അടുത്തങ്ങനെ ബീച്ച് ഉണ്ടോ? ഉണ്ടെങ്കിൽ അവിടെ പോയി മനോഹരമായിട്ടൊരു കുളി കുളിക്കായിരുന്നു. അതിന് പോരെ, ഇവിടെ നല്ല അരുവിയുണ്ട്, വെള്ളം മുകളിൽ നിന്ന് വീഴും. ആ മുറിക്കകത്ത് കയറി ആ പൈപ്പിനെ ഒന്ന് തുറന്നു വിട്ടാ മതി. മതി മതി, വേഗം റെഡിയാകണം, നമുക്ക് ഈ പരിസരങ്ങളൊക്കെ ഒന്ന് ചുറ്റി കാണണ്ടേ? അതിന് മുമ്പേ വാങ്ങിച്ചിരുന്നത്. ഇവളെന്തെങ്ങനെ, ഞാനൊന്ന് ചോദിച്ചിട്ട് വരാം. മായെ, എന്താ ആലോചിക്കുന്നെ? നമ്മുടെ ആകാശിനെ പറ്റിയാ, മറ്റൊന്നുമല്ല. സിന്ധുവിന്റെയും രാജേഷിന്റെയും കാര്യം അവളുടെ അച്ഛൻ സമ്മതിച്ചു, നമുക്കെല്ലാവർക്കും സന്തോഷം തന്നെയാ. പക്ഷേ നമ്മുടെ ആകാശിനെ ഇങ്ങനെ ഒറ്റയ്ക്ക് മൂടിയായി കാണുമ്പോൾ എന്തോ. മായ പറഞ്ഞു വരുന്നത് ആകാശിനൊരു ജോഡി വേണമെന്നല്ലേ? അതെ ടീച്ചർ, അവനെ നമുക്ക് മാറ്റിയെടുക്കണം. ഈ സ്ഥലം കൊള്ളാല്ലേ? രാജേഷേ, നമ്മൾ ഇത്രയൊക്കെ നടന്നു ക്ഷീണിച്ചു, ഒരു കരിക്കിന്റെ വെള്ളം കിട്ടിയിരുന്നെങ്കിൽ ക്ഷീണം മാറി കിട്ടും. കൊള്ളാമായിരുന്നു. ുംറങ്ങാണെന്ന് പറയുന്നത് ഇവന്റെ കാര്യത്തിൽ ശരിയാ? പതുക്കെ വലിയ കഷ്ടമായി പോയി. ഞാൻ അപ്പോഴേ പറഞ്ഞ അവന്റെ അടുത്ത് ഇതൊന്നും വേണ്ടാന്ന്. ഇനിയിപ്പോ എന്ത് ചെയ്യണടാ, എല്ലാം ശരിയാവും. നിങ്ങളെല്ലാം ഇത്രയും വിഷമിക്കാൻ വേണ്ടി ഇവിടെ എന്തുണ്ടായി? എല്ലാരും കൂടി ഇങ്ങനെ കൂടിയിരുന്ന് പാവം ഈ കുട്ടിയെ ഉറങ്ങാൻ സമ്മതിക്കില്ലല്ലേ. സിന്ധു, എല്ലാരോടും ചെന്ന് കിടന്ന് ഉറങ്ങാൻ പറ. കുട്ടികൾ പാവം വിഷമിക്കുന്നു, ടീച്ചറും അവരെ പോലെ ആയാലോ. എന്താ ടീച്ചർ, ടീച്ചർക്കെങ്കിലും ഇവരെ ഒന്ന് അഡ്വൈസ് ചെയ്തുകൂടെ? നിങ്ങൾ എല്ലാരും പോയി കിടന്നോളൂ, ഇവനൊന്നും സംഭവിക്കില്ല. പോകൂ, പോകുന്നേ. എന്നാ ഞങ്ങൾ വെറ്റടാ. സിന്ധു, മേലാൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വേലക്കാരനോട് പറഞ്ഞാൽ മതി. പരീക്ഷണങ്ങൾ ചിലപ്പോ പരാജയം ഉണ്ടാക്കും, അത് മറക്കണ്ട. ഉറയ്യോ.
ഹലോ, ഞാൻ ശ്രീമതിയാ. എന്താ, എന്തിനാ വിളിച്ചേ? ഒന്നുമില്ല, ഞാൻ അങ്ങോട്ട് വരുന്നു. പുറത്തെവിടെയും പോണ്ട. വേണ്ട വേണ്ട, വരണ്ട. ഞാൻ വിളിക്കുന്ന വരെ വരണ്ട. ഓരോന്ന് നിന്നോട് എന്നെ വരണ്ടെന്ന് പറഞ്ഞത്. ശരി, പെട്ടെന്ന് അകത്തേക്ക് വാ. ഓ, ഞാനത് മറന്നു. ശ്രീമതി, ശ്രീമതി, ക്ഷീണിച്ചിരിക്കുന്നത് പോലെ ഒന്നുമില്ല. എന്താ ഒരു ഗൗരവം?
ഞാൻ രാവിലെ ഒന്ന് വെറുതെ നടക്കാൻ പോയതാ. എനിക്ക് പ്രകൃതിയോട് വളരെ ഇഷ്ടമാ. പ്രകൃതിക്ക് ആകർഷണ ശക്തിയുണ്ട്, എന്നാൽ ചില സമയങ്ങളിൽ മനുഷ്യനെ പ്രതിയാക്കി മാറ്റാനുള്ള ശക്തിയും ഉണ്ട്. മനസ്സിലായില്ല. ടീച്ചർക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ശരി, മനസ്സിലാവുമ്പോ മനസ്സിലായിക്കോട്ടെ. എനിക്ക് നല്ല കടുപ്പത്തിൽ ഒരു ചായ വേണം, മധുരം കുറച്ച് മതി. വേഗം കൊണ്ടുവാ. Thank you.
എന്തുണ്ടായി? ഒന്നുമില്ല. പിന്നെന്താ നിലവിളി കേട്ടല്ലോ? ഇവിടെ ആരും നിലവിളിച്ചില്ലല്ലോ. അപ്പൊ ഞാനെന്തോ നിലവിളി കേട്ടത്? ടീച്ചർ ഇവിടെ ആരെങ്കിലും വന്നിരുന്നോ? ഇവിടെ അങ്ങനെ ആരും വന്നില്ലല്ലോ. അപ്പോ ഈ ചായ? അത് മാധവന്റെ പണിയാ. ഞാൻ കുളിച്ചു വരുമ്പോഴേ ചിന്തി കിടക്കുന്നുണ്ടായിരുന്നു. ഈയിടെയായിട്ട് മാധവന് ഒരു ശ്രദ്ധയില്ല. അവനിങ് വരട്ടെ. ടീച്ചർ എന്താ ഇന്ന് പതിവില്ലാത്ത വേഷത്തിൽ? അങ്ങനെ വല്ലപ്പോഴും കോളേജിൽ പഠിച്ച ദിവസങ്ങൾ ഓർത്തു പോകുമ്പോ ഇങ്ങനെയൊക്കെ ഡ്രസ് ചെയ്യാറുണ്ട്. കാണുന്നില്ല ടീച്ചർ, ഇവർ രണ്ടുപേരും എവിടെ പോയിട്ടുണ്ടാവും? ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ട ചോദ്യം എന്നോട് ചോദിച്ചാ ഇതിന് ഞാൻ എന്ത് മറുപടി പറയാനാ? ശരി ടീച്ചർ, ഞങ്ങൾ കണ്ടുപിടിച്ചോളാം. രാജേഷ് ചിലപ്പോൾ നമ്മളോട് പറയാതെ വേറെ എവിടെങ്കിലും പോയി കാണുമോ? അങ്ങനെ അവർ പറയാതെ പോവില്ല. ശരി എവിടെ പോവാനാ? വാ നോക്കാം. സിന്ധു കുഞ്ഞെ, നിങ്ങൾ എല്ലാവരും കൂടെ എപ്പോഴാ പോകുന്നേ? എന്തിനാ? അല്ല അതുവരെ ഒരു ലീവ് എടുക്കാലോ എന്ന് വിചാരിച്ചിട്ടാ. അപ്പൊ ഞങ്ങൾക്ക് ആര് ഭക്ഷണം ഉണ്ടാക്കി തരും? ഞാനിവിടെ ഭക്ഷണം പാകം ചെയ്യാൻ നിന്നാലേ ചിലപ്പോൾ എന്നെ ഭക്ഷണമാക്കി കളയും. മാധവന് ഭക്ഷണം ആക്കുന്നോ? ആരെ? എന്തിനെ? മാധവൻ എന്താ ഈ പറയുന്നേ? അല്ല നിങ്ങളുടെ കൂടെ വന്നിട്ടില്ലേ? സിന്ധു എന്താ ഇത്? എന്താ ഇവിടെ നടക്കുന്നത്? രാജേഷ് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. സിന്ധുവിന്റെ അച്ഛൻ എവിടെ പോയി? എനിക്കറിയില്ല. ഇനിയിപ്പോ ഇവിടെ എന്തൊക്കെ നടക്കുമോ ആർക്കറിയാം? രാജേഷേ നമുക്ക് ഉടനെ തിരിച്ചു പോവാം. മണ്ടത്തരം പറയാതെ ഒന്ന് ചുമ്മാ ഇരിക്കുവോ? നമ്മുടെ കൂടെ വന്ന ആകാശനെ ദീപയും കാണാതെ നമ്മൾ എന്ത് തീരുമാനം എടുക്കും? നിങ്ങൾ തന്നെ ഒന്ന് പറ. എന്താ എല്ലാരും കൂടെ ഒരു ഗൂഢാലോചന? ഡാഡി ഇവിടെ എന്ത് നടക്കുന്നു? ആകാശനെ ദീപയും കാണുന്നില്ല. ടീച്ചറിന്റെ സ്വഭാവം ആകെ മാറിപ്പോയി. എന്താ എല്ലാരും മിഴിച്ചു നോക്കുന്നത്? നിങ്ങളുടെ ടീച്ചറുടെ പെരുമാറ്റം മാറി എന്ന് ആര് പറഞ്ഞു? ഇപ്പൊ ഒരു മാറ്റവും ഞാൻ കാണുന്നില്ല.
എന്താണെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഞാനെങ്ങനെ ഇവിടെ വന്നു? ടീച്ചർ അവിടെ പോയി. ടീച്ചർ, എന്താ ടീച്ചർ, എന്ത് സംഭവിച്ചു? എന്തിനാ കരയുന്നേ? ആഹാ, നല്ല അഭിനയം മതി. ഇതിൽ കൂടുതലായാ ബോറടിക്കും. സിന്ധു, സിന്ധുവിന്റെ ഡാഡി ഇനിയും തനിക്ക് വയസ്സായിട്ടില്ലെന്ന് ഇപ്പൊ തെളിയിക്കുന്നു. രാജേഷ്, നീ എന്താ മര്യാദയില്ലാതെ സംസാരിക്കുന്നേ? മര്യാദയുടെ ബാല്യം അറിയാത്തവർക്ക് അത് ഉപയോഗിക്കാൻ അർഹതയില്ല. ഞാൻ പറയുന്നു കേട്ട. ഇങ്ങനെ വിഷമിച്ചിരിക്കാതെ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്കിനി കോളേജിൽ പോകണം. ആകാശിന്റെ ദീപയുടെ കാര്യം ഒന്നും അറിയാൻ സാധിക്കുന്നില്ല. ശാരദ ടീച്ചറിന്റെ കാര്യത്തിലും ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. അതെങ്ങനെയാ? സിന്ധു വായി തുറന്ന് സംസാരിച്ചാലല്ലേ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാൻ പറ്റൂ. രാജേഷ്, ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമ്മൾ തന്നെ എന്തെങ്കിലും ഒരു തീരുമാനത്തിലെത്തണം. അല്ലാതെ ഓരോരുത്തരോട് ചോദിച്ചോണ്ടിരുന്ന ഒരു കാര്യവും നടക്കില്ല. എല്ലാരോടും ചേർന്ന് സിന്ധുവിനെ കുറ്റപ്പെടുത്തുന്നത് എന്തിനാ? സിന്ധു നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന കുട്ടിയല്ലേ? നമ്മുടെ സുഹൃത്തുക്കൾ രണ്ടുപേർ കാണാതെ പോയതിനും ശാരദ ടീച്ചറിന്റെ മാറ്റത്തിനും സിന്ധു എന്ത് തെറ്റാ ചെയ്തത്? ഓ, സപ്പോർട്ട് ആയിരിക്കും. ആ, സപ്പോർട്ട് തന്നെ. ശരി, വെറുതെ നമ്മൾ വഴക്കിടണ്ട. നമ്മൾ തന്നെ വഴി കണ്ടെത്തണം. നിങ്ങളുടെ തീരുമാനത്തിനോട് ഞാൻ യോജിക്കുന്നു. അത്ര തന്നെ. ഓക്കെ. എന്താടാ നീ വാലില് തീ പിടിച്ചമാരോടി വരുന്ന? ബംഗ്ലാവില് പ്രേതം. നീയല്ലാതെ ബംഗ്ലാവില് വേറൊരു പ്രേതോ? തമാശ വീട് ജാമി, മുതലാളി ആകെ വിഷമത്തിലാണ്. സിന്ധു കുഞ്ഞിന്റെ ടീച്ചറുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട്. പ്രേതം കൂടിയ പോലുണ്ട്. എന്തെങ്കിലും ചെയ്യണമെന്ന് മുതലാളി പറയാൻ പറഞ്ഞു. ഞാനെന്ത് ചെയ്യാനാ? ഒരു മന്ത്രവാദി ഉണ്ട്, വേണമെങ്കിൽ നമുക്ക് അവിടെ വരെന്ന് പോയി നോക്കാം. വേണമെങ്കിലല്ല, വേണം. എനിക്കിപ്പൊ തന്നെ പോണം. എനിക്ക് ആകെ പേടിയാവുന്നു. നീ പേടിക്കണ്ട, നിന്റെ ദേഹത്ത് പ്രേതം കേറൂല. ഒരു പ്രേതത്തിന്റെ ദേഹത്ത് മറ്റൊരു പ്രേതം കേറൂല മോനെ. പ്രേതം വകതിരിവുള്ളവരാ. നീ വാ. പ്രേതങ്ങളാണല്ലേ? ഒന്നല്ലല്ലോ, രണ്ടുപേരുണ്ടല്ലോ. അയ്യോ സ്വാമി, ഞാൻ പ്രേതമല്ല. ഒരു പ്രേതം ഇവനാ, ഒന്ന് ബംഗ്ലാവിലുണ്ട്. പൗർണമിക്ക് മുൻപ് ഇന്ന് തന്നെ അവരെ ബന്ധിച്ചില്ലെങ്കിൽ പല ദുർമരണങ്ങൾ സംഭവിച്ചേക്കാം. ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാതെ ദുർമരണം സംഭവിച്ച ആത്മാക്കൾ ഗതി കിട്ടാതെ അലയുകയാണ്. സൃഷ്ടികർത്താവായ ബ്രഹ്മാവ് വിചാരിച്ചാൽ പോലും മരണത്തെ തടയാൻ കഴിയില്ല. ആത്മരക്ഷയ്ക്ക് വേണ്ടി ഓടിയെത്തിയ നിങ്ങളെ സഹായിക്കണമെങ്കിൽ ഞാൻ നിങ്ങളുടെ സ്ഥലത്ത് വരണം. ആ പരിസരങ്ങൾ കണ്ടറിയണം. ആ ദുർശക്തിയുടെ ബലം എന്താണെന്ന് നാം മനസ്സിലാക്കണം. കൂടുതൽ ആപത്തുകൾ വരുത്തി വയ്ക്കുന്നതിന് മുൻപ് അവരെ നമ്മൾ തളയ്ക്കണം. ഓം ഭദ്രകാളി.
ദേവി പ്രതികാരം തീർക്കാതെ ഞാൻ ഇവിടെ വിട്ടു പോകില്ല. എന്നിൽ ആവാഹിച്ചിരിക്കുന്ന ശക്തിയെ നിനക്കൊരിക്കലും കീഴ്പ്പെടുത്താൻ സാധിക്കില്ല. അവന്റെ രക്തം കുടിച്ചു കഴിഞ്ഞാൽ ഞാൻ പോകും. അതിന് ഒരു തെറ്റും ചെയ്യാത്ത ഈ കുട്ടിയെ ശിക്ഷിക്കുന്നത് ഞാൻ രക്ഷിക്കാൻ വന്നതാ. ഇതുവരെ രക്ഷിച്ചത് മതി, ഇനി നിനക്ക് പോകാം. ഇല്ലെങ്കിൽ ഞാൻ എന്റെ ശക്തി പ്രയോഗിക്കും, നിന്നെ ഞാൻ ബന്ധിക്കും, നിന്റെ ശക്തിയെ ഞാൻ നശിപ്പിക്കും. എന്റെ ശക്തി എന്താണെന്ന് നിനക്കറിയില്ല. നീ മാത്രമല്ല, എന്റെ കൂട്ടുകാരനെ നശിപ്പിക്കാനാണ് ഞാൻ വന്നത്. മര്യാദയ്ക്ക് പോകുന്നത് കൊള്ളാം. വെക്കോ, പോകൂല. നിന്റെ ശക്തിയെ ഞാൻ നശിപ്പിക്കും. ഭഗവതി, വയഹരി, മോഹിനി, ശൂലിനി, മായാ മോഹിനി, ആവാഹിനി, ഓം ഓം സ്വാഹ. ഇവിടെ നിൽക്കുന്നവരിൽ ധൈര്യമുള്ള ആരെങ്കിലും ഒരാൾ സ്വന്തം കൈമുറിച്ച് രക്തം ഈ കത്തിയിൽ പുരട്ടി ഇവിടെ മുതൽ വരച്ച് വീടിന്റെ പുറകുവശത്ത് കൊണ്ടുപോയിടണം. ആർക്ക് ധൈര്യമുണ്ട്? ഞാൻ ചെയ്യാം. ഈ കുടം തറയിൽ വെക്കാതെ കൊണ്ടുപോയി അവരുടെ കല്ലറയിൽ കുഴിച്ചിടണം. ആരാ കൊണ്ടുപോകുന്നത്?
സമയമില്ല, ആരാ കൊണ്ടുപോകുന്നത്? ഇവൻ കൊണ്ടു. ഞാനാ. ഒന്നുകൊണ്ട് പേടിക്കണ്ട. തറയിൽ വെക്കരുത്, പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ എന്തിനും തയ്യാറാവണം. എത്രയും വേഗം ആ തള്ളിനെ കുഴിക്കണം. അത് തടയാനുള്ള ശ്രമമാണിത്. ഇന്ന് വെളുത്ത വാവാണ്. ഇതുപോലെയുള്ളവർക്ക് ശക്തി ഉണ്ടാകുന്ന സമയമാണ്. ഇന്ന് അവരുടെ ആഗ്രഹം തീർക്കുന്ന ദിവസമാണ്. അത് ഓർമ്മ വേണം. ഒരിക്കലും മറക്കരുത്. വാങ്ങൂ, പറഞ്ഞത് മറക്കരുത്. പ്രത്യേകം സൂക്ഷിക്കണം. ഹലോ.